നീ കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് ഈ പാളയം, തിരുവനന്തപുരത്തൊരു പാളയമുണ്ട്, കോഴിക്കോടും പാളയമുണ്ട്. കോഴിക്കോട്ട് പാളയം ഭയങ്കര തിരക്കുള്ള പാളയമാണല്ലേ? അതെ അതെ, അതൊരു മാർക്കറ്റാണ്, വളരെ തിരക്കേറിയ ഒരു മാർക്കറ്റാണ്. ഒരുപക്ഷെ കോഴിക്കോട് വരുന്ന ആളുകൾ ഈ പറയുന്ന മിഠായി തെരുവ് പോലെ തന്നെ അത്രയും ആസ്വദിക്കാവുന്ന കാഴ്ചകളല്ല എങ്കിൽ പോലും പാളയം മാർക്കറ്റ് കോഴിക്കോട് ഞാൻ കുറച്ച് നാൾ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്നു, അപ്പോൾ ഈ സ്ഥലമൊക്കെ പരിചിതമാണ്. അതെ അതെ, ഒരു അനുഭവമാണ്. നമ്മൾ ചാല മാർക്കറ്റ് പോലെ വലിയൊരു കമ്പോളമാണ്, സാധാരണക്കാരുടെ കമ്പോളം, ഒപ്പം ഒരുപാട് ആളുകൾ എത്തുന്ന ഒരു സ്ഥലം. അപ്പോൾ കോഴിക്കോടിനെ കുറിച്ച് പറയുമ്പോൾ പാളയത്തെ കുറിച്ച് നമ്മൾ എന്തായാലും പറയണം. അതെ, ഈ തിരക്കാണ് നിതിൻ അംബുജൻ അവിടെ നിന്ന് പകർത്തിയിരിക്കുന്നത്. അതെ അതെ. ഉന്മേഷ്, ഈ രാത്രിത്തെ കാഴ്ച കോഴിക്കോടിൻ്റെ അതിമനോഹരമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ബീച്ചിൻ്റെയും ഒപ്പം തന്നെ SM സ്ട്രീറ്റ്, മാനാഞ്ചിറ അടക്കമുള്ള മിഠായിത്തിരി അടക്കമുള്ള രാത്രികാല ദൃശ്യമൊക്കെ കാണിച്ചിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പാളയത്താണ്. ഈ പാളയം അതായത് കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. ഈ രാത്രിത്തെ ഒരു തിരക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് പാളയം. നമുക്കറിയാം ഈ പാളയം മാർക്കറ്റൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാളയത്തെ ഒരു തട്ടുകടയിലാണ്. ഈ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരക്കൊക്കെ അനുഭവപ്പെടുന്ന പ്രദേശം തന്നെയാണിത്. ഇവിടെ തട്ടൊക്കെ ജനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ തട്ടുകട. നമുക്കിപ്പോൾ കാണാം, ദൃശ്യങ്ങൾ കാണാം, ഈ രാത്രിത്തെ ആളുകളുടെ ഒരു തിരക്കൊക്കെ കാണാം, ഈ തട്ടുകടയിലെ തിരക്കൊക്കെ കാണാം. ഈ ആളുകളൊക്കെ ഇങ്ങനെ ഈ രാത്രി പ്രത്യേകിച്ചും ഞായറാഴ്ച ഒരു തിരക്ക് അനുഭവപ്പെടുന്ന ഒരു കാഴ്ച കാണാം. ഈ ആളുകളുടെ ഈ ഒരു ജോലി തിരക്കൊക്കെ കഴിഞ്ഞ്, മാത്രമല്ല ഇന്ന് അവധി കൂടിയാണ്. ഈ അവധിയിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നൊരു സ്ഥലം കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മിഠായി തെരു, മാനാഞ്ചിറ അടക്കമുള്ള സ്ഥലങ്ങൾ. ഈ തൊട്ടു പിന്നിലുള്ള SM സ്ട്രീറ്റിലെ ഈ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ ആളുകൾ പാളയത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ തട്ടിനെ ആശ്രയിച്ചുകൊണ്ടാണ് പോവുക. ഇവിടെ ഈ ഏറ്റവും കൂടുതൽ ഈ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. നമുക്ക് ആളുകളുടെ ഒരു പ്രതികരണമൊക്കെ ചോദിക്കുക. എങ്ങനെയാണ് ഈ ചേട്ടൻ, എങ്ങനെയുണ്ട് ഈ തട്ടിൽ ഭക്ഷണം? ഈ നമ്മുടെ ഒരു എപ്പോഴും തട്ടിനെ ആശ്രയിക്കുന്ന ആളാണ്. ഇവിടെ ഇവിടെ വരുന്ന സമയത്തിലെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇരിക്കുന്ന സമയത്തിലെ നമ്മുടെ ഒരു സാമ്പത്തിക ശേഷി എല്ലാം കൂടെ ഒന്ന് ഒതുങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ തട്ട്. ആ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഈ ആളുകളൊക്കെ ഈ തട്ടിനെ ആശ്രയിക്കുന്നൊരു സ്ഥിതിയുണ്ട്. എങ്ങനെയാണ് ചേട്ടാ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്? ഞാൻ ഇയാൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. മാത്രമല്ല നമുക്ക് ഈ ആളുകളുടെ ഒരു പ്രതികരണം പറയാം. ഈ തട്ടിൻ്റെ ഒരു കച്ചവടമൊക്കെ എങ്ങനെയുണ്ടെന്ന് അവരോട് തന്നെ ചോദിക്കാം. കാരണം ഏറ്റവും കൂടുതൽ ഈ വൈകിട്ട് ശേഷം, അതായത് ഇവരൊക്കെ തുറക്കുക ഏതാണ്ട് 6 മണിക്ക് ശേഷമാണ് ഈ കച്ചവടത്തിലൊരു പോകുന്നൊരു തിരക്കൊക്കെ അനുഭവപ്പെടാറ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു പ്രതികരണമൊക്കെ ചോദിക്കാം. ചേട്ടാ, എങ്ങനെയൊരു തിരക്കൊക്കെ എങ്ങനെയുണ്ട് ഇവിടുത്തെ കച്ചവടമൊക്കെ? എങ്ങനെ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു കേട്ടോ? കച്ചവടം ഇങ്ങനെ ഒരു ലെവല് വലിയ കുഴപ്പമില്ല. എത്ര മണിക്കാണ് നമ്മൾ ഈ കച്ചവടം ഇങ്ങനെ സജീവമാകും ഇവിടെ? ഒരു 6 മണി. 6 മണി മുതൽ ഒരു 11 മണി. ഞായറാഴ്ച പ്രത്യേകിച്ച് തിരക്കുണ്ടാവും. അല്ലാത്ത പ്രധാന ഐറ്റങ്ങൾ എന്തൊക്കെയാണ്? ദോശ, വട, ഗ്രീൻ പീസ്, ഓംലെറ്റ് തന്നെയുള്ളൂ. ഈ എന്തെങ്കിലും ഇപ്പോൾ ഈ ഉള്ളിൻ്റെ വില ഇങ്ങനെ കൂടിയ സാഹചര്യത്തിൽ ഇങ്ങനെ ഓംലെറ്റ്? ആ, പിന്നെ വില കൂട്ടാൻ പറ്റില്ല, പിന്നെ ഒപ്പിച്ചിങ്ങനെ പോവുക, അത്രേ ഉള്ളൂ. നമ്മുടെ ഇവിടുത്തെ ദോശയുടെ ചാർജ് എത്രയാണ്? 7 രൂപ. അങ്ങനെ വളരെ ആളുകൾക്കൊക്കെ വളരെ സഹായകരമായൊരു കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. മാത്രമല്ല 7 രൂപയ്ക്ക് തന്നെ ദോശ നൽകുന്നു. അങ്ങനെ 11 മണിവരെ സജീവമാവുന്ന ഒരു തട്ടുകടകളാണ് ഇവിടെ ഉള്ളത്. ഈ നഗരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ കോഴിക്കോട് നഗരത്തിൽ ഈ തട്ടുകട അത്ര വലിയൊരു സജീവമല്ല. ചില ഈ പാളയം അല്ലെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മിഠായി തെരുവ് അടക്കമുള്ള പ്രദേശങ്ങൾ മാത്രമേ ഈ തട്ടുകട അത്ര സജീവമായിട്ടുള്ളൂ. പിന്നെ എല്ലാം തന്നെ ബൈപ്പാസിലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ആളുകളൊക്കെ ഈ തിരക്കൊക്കെ കഴിഞ്ഞ്, ഈ ബീച്ചിലെ ആഘോഷമൊക്കെ കഴിഞ്ഞ്, ബീച്ചിൻ്റെ സൗന്ദര്യമൊക്കെ കണ്ടതിന് ശേഷം ഈ മിഠായി തെരുവിലൂടെ നടന്ന് പാളയത്തേക്ക് പോകുന്ന ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇത്തരം സ്ഥലങ്ങളിലാണ്. ഇതൊക്കെയാണ് ഈ കോഴിക്കോടിൻ്റെ രാത്രികാല കാഴ്ചകൾ. പ്രത്യേകിച്ച് ഉന്മേഷ്, നിതിൻ അംബുജനാണ് കോഴിക്കോടിൻ്റെ രാത്രികാല കാഴ്ച അല്ലേ പരിചയപ്പെടുന്നത്. ഇത് കോഴിക്കോട്ടെ മാത്രം സവിശേഷതയല്ല, എല്ലായിടത്തും ഉണ്ട്. കൊച്ചിയിലും ഉണ്ട് രാത്രി മാത്രം സജീവമാകുന്ന തട്ടുകടകൾ, തിരുവനന്തപുരത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്.